നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന നാല് ആക്ഷൻ സിനിമകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ലിസ്റ്റിലെ ആദ്യ ചിത്രം ഷോൺ ലെവിയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ റിയൽ സ്റ്റീൽ. 2020 കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പകരം റോബോട്ടുകളെ ഉപയോഗിച്ചാണ് ബോക്സിംഗ് മത്സരങ്ങൾ നടത്തുന്നത്. കഥാനായകനായ ചാർലി ഒരു മുൻകാല ബോക്സറായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗം റോബോട്ട് ബോക്സിംഗ് ആണ്. പക്ഷേ ചാർലിയുടെ റോബോട്ട് തുടർച്ചയായി പരാജയപ്പെടുകയും അദ്ദേഹം വലിയ കടക്കണിയിൽ അകപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് യാദൃശ്ചികമായി ചാർലിക്കും മകനും ആറ്റം എന്ന ഓൾഡ് വേർഷൻ റോബോട്ടിനെ ലഭിക്കുന്നതും അതിനെ ഡെവലപ്പ് ചെയ്ത് ബോക്സിംഗ് മത്സരങ്ങളിൽ വിജയിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളുമാണ് ഈ ചിത്രം. ചാർലിയായി വേഷമിടുന്ന ഹ്യൂഗ് ജാക്മാൻ്റെ മികച്ച പ്രകടനവും ക്വാളിറ്റിയുള്ള ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയെ മികച്ചതാക്കുന്നു. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. മികച്ച ഒരു അനുഭവമായിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് നൽകുക. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം 2004 സ്റ്റീഫൻ സമ്മേഴ്സിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാൻ ഹെൽസിംഗ്. ഹ്യൂഗ് ജാക്മാനാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. വിശാസവേട്ടക്കാരനായ വാൻ ഹെൽസിംഗ് യൂറോപ്പിലെ ട്രാൻസിൽവേനിയ എന്ന ഗ്രാമത്തെ ഡ്രാക്കുള പ്രഭുവിൻ്റെ നീചകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും ഡ്രാക്കുള പ്രഭുവിനെ ഇല്ലായ്മ ചെയ്യുവാനും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ചിത്രം. രക്തരക്ഷസും ചെന്നായ്ക്കളും ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്ററും ഒക്കെ അടങ്ങുന്ന ഈ ചിത്രം വ്യത്യസ്തമായ ദൃശ്യാനുഭവം തന്നെയായിരിക്കും. ഹൊറർ ആക്ഷൻ എന്ന വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രം ജെന്യൂനായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മികച്ച ഹോഴ്സ് ചേസിംഗ് രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. ഈ ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല, തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം ജെയ്സൺ സ്റ്റാതം, ടൈലർ ഗിബ്സൺ, ഇയാൻ മക്ഷീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി 2008 പോൾ ആൻഡേഴ്സന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡെത്ത് റേസ്. വീഡിയോ കാണുന്ന 50% പേരും കണ്ടിരിക്കാൻ സാധ്യതയേറിയ ചിത്രമാണിത്. എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സിനിമ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് ജയിലിൽ ഡെത്ത് റേസ് എന്ന പേരിൽ നടക്കുന്ന റേസിംഗ് കോമ്പറ്റീഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ഒരു മരണക്കളിയാണ്. വിജയിക്കുന്ന ഒരാൾ മാത്രം അവശേഷിക്കുകയും ബാക്കിയുള്ളവർ റേസിംഗിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. മോഡിഫൈഡ് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള റേസിംഗ് രംഗങ്ങളാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളൊരു ജെയ്സൺ സ്റ്റാതം ആരാധകനായിത്തീരും. ഒട്ടും ബോറടിക്കാതെ ഉടനീളം ത്രില്ലടിച്ച് കാണാവുന്ന ചിത്രമാണ് ഡെത്ത് റേസ്. സിനിമയുടെ തുടർച്ചയെന്നോണം മറ്റു പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യ സിനിമയുടെ അത്ര മികച്ചതായി മറ്റു സിനിമകൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ലിസ്റ്റിലെ നാലാമത്തതും അവസാനത്തതുമായ ചിത്രം ലെൻ വൈസ്മാൻ്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ ടോട്ടൽ റീകോൾ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 58 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൻ്റെ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ഗംഭീര ആക്ഷൻ ചേസിംഗ് രംഗങ്ങളും അതോടൊപ്പം മികച്ച ട്വിസ്റ്റുകളും കടന്നുവരുന്നു. ആസ്വാദനത്തെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്ക് കടക്കുന്നില്ല. ഈ ലിസ്റ്റിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ ടോട്ടൽ റീകോളാണ്. ഒരു ആക്ഷൻ സിനിമാ പ്രേമി എന്നതിലുപരി ഒരു സിനിമാ പ്രേമി എന്തായാലും കണ്ടിരിക്കേണ്ട ചിത്രമാണിത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതോടൊപ്പം വരും ലിസ്റ്റുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകളും താഴെ കമൻറ്റ് ചെയ്യുക.